ഈ അറിവിനെയാണ് സനാതനം എന്ന് പറയുന്നത്. ഇത് ഹിന്ദുമതമല്ല, ഇത് ക്രിസ്തുമതവുമല്ല, ഇത് ഇസ്ലാം മതവുമല്ല. സർവഗ്രാഹിയായ സനാതനധർമ്മം എന്ന് ഋഷിമാരോ അതിനെ തുടർന്ന് വന്ന ഭാവാതീതന്മാരോ മിസ്റ്റിക്കുകളോ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ ഒരറിവിനെയാണ്. എന്നിൽ സകല ലോകങ്ങളെയും സകല ലോകത്തിലും എന്നെയും കാണാൻ കഴിയുന്നവൻ സമദർശിയാണെന്നാണ്. ഭഗവത്ഗീതയിൽ ഇങ്ങനൊരു ശ്ലോകമുണ്ട്. അപ്പം ഞാൻ എന്നെ തന്നെയാണ് ലോകത്തിൽ കാണുന്നത്, ലോകത്തിൽ ഞാൻ തന്നെയാണിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഒരു ദർശനത്തിൻ്റെ സനാതനത്വം വിദ്യാഭ്യാസം കൊണ്ട് കിട്ടണം, വീട് എന്ന് പറയുന്ന സങ്കേതം കൊണ്ട് കിട്ടണം. നിന്റെ സഹോദരൻ നീ തന്നെയാണ്, ആത്മാവൈ പുത്രനാമാസി എന്നാണ് ഋഗ്വേദം പറയുക. ആത്മാവ് പുത്രനായി പുനർജനിക്കുന്നു എന്നാണ്. പിതാവ് തന്നെയാണ് പുത്രൻ. ഞാൻ തന്നെയാണ് എൻ്റെ ഭാര്യയിൽ ജനിച്ചതെന്ന് ഓർക്കുമ്പോൾ, ഭർത്താവ് ഭാര്യയെ അമ്മയായി കാണുമ്പോൾ, ഭാര്യ ഭർത്താവിനെ തൻ്റെ മകനിൽ മകനായി ഭർത്താവിനെ കാണുമ്പോൾ, സ്ത്രൈണവികാരം മാതൃത്വത്തിലേക്കും പുരുഷവികാരം പുത്രഭാവത്തിലേക്കും ഉണർന്നു കഴിഞ്ഞാൽ വരുന്ന ഒരു അവാന്തര പരിണാമമുണ്ട്. ആ അവാന്തര പരിണാമത്തിൽ സെക്സിൻ്റെ, ലൈംഗികതയുടെ വ്യാവസായിക പ്രാധാന്യവും അതിൻ്റെ വിൽപ്പനയും അതുപയോഗിച്ചുള്ള വസ്തുക്കൾ നേടാനുള്ള ത്വരയും അറ്റുപോകും. പിന്നീടുള്ള ഓരോ ബന്ധത്തിനും വൈകാരികത വേറൊന്നായി മാറും. എൻ്റെ ഭാര്യയിൽ എൻ്റെ അമ്മയെ ഒരു പുരുഷൻ കാണാൻ തുടങ്ങുമ്പോൾ കരുണയും ദയയും സ്നേഹവും ഒക്കെ അവിടെ ലാറ്റക്സ് ഫാക്ടറികൾ പൂട്ടും. ശരിയാണ്, വികാരത്തിലാണ് ലാറ്റക്സ് ഫാക്ടറി നിലനിൽക്കുന്നത്. ഇണചേരലിൽ എന്തോ സുഖമുണ്ടെന്നും ഇണചേരേണ്ടത് ജീവസന്ധാനപരമായ ഒരാവശ്യമാണെന്നും അത് വൈയക്തികതലം മാത്രമല്ല സമൂഹമായി തന്നെ ഇണചേർന്നാൽ കൂടുതൽ വ്യാവസായിക പ്രാധാന്യമുണ്ടെന്നും നിയമങ്ങൾ എങ്ങനെയായിരുന്നാലും ഒരു പെൺകുട്ടിയോട് പലരും പല പുരുഷന്മാരും ഒരാൺകുട്ടിയോട് പല സ്ത്രീകളും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സമൂഹങ്ങൾ തമ്മിലും ആൺകുട്ടികളോട് ആൺകുട്ടികളും പെൺകുട്ടികളോട് പെൺകുട്ടികളും ഒക്കെ ഇണചേരലിൻ്റെ വ്യത്യസ്ത വ്യാവസായിക പ്രാധാന്യങ്ങൾ വിദ്യാസങ്കേതങ്ങളിലെടുത്ത് അമ്മയും സഹോദരിയും ഒന്നും ഭാവനയിലില്ലാത്ത, ഭാര്യ എന്ന പവിത്രങ്ങളായ സങ്കല്പങ്ങളില്ലാത്ത, ഭർത്താവെന്ന സങ്കല്പവും അച്ഛനെന്ന സങ്കല്പവും സഹോദരനെന്ന സങ്കല്പവും ഇല്ലാത്ത വികലവും വിഷയാർത്ഥി നിറഞ്ഞതുമായ ഒരു തലം മനസ്സിൻ്റെ ചക്രവാളത്തിൽ ഉയരുമ്പോൾ മനുഷ്യൻ VIP ആയി തീരും. അതിന് അതിരെതിരുകൾ ഉണ്ടാവില്ല. അവൻ്റെ അച്ചടക്കം മതം നിശ്ചയിക്കുന്നതോ ജാതി നിശ്ചയിക്കുന്നതോ ഭരണാധിപന്മാർ നിശ്ചയിക്കുന്നതോ നീതിന്യായാസനങ്ങൾ നിശ്ചയിക്കുന്നതോ അല്ല. വിദ്യാഭ്യാസം ഋജുവാണെങ്കിൽ അവൻ്റെ വൈകാരികവും വൈചാരികവുമായ രണ്ട് തലങ്ങൾ നിശ്ചയിക്കുന്നതാണ്. ശരിയാണ്, ഞാൻ അതിന് തെളിവെടുക്കാൻ പോകുന്നത് തന്നെ ഒരു രാജ്യത്തിൻ്റെ അപജയമാണ്. കാരണം സംഭവിക്കരുതാത്തതാണത്.
രണ്ടും ഒരുപോലെയാണ്. സംഭവിച്ചു കഴിഞ്ഞു എന്ന് വന്നാൽ തന്നെ ആ രാജ്യം മാനമില്ലാത്തതായി.